ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് എട്രിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് അല്ലേ. ഇതില് കഴിഞ്ഞ വീക്ക് ആരുടെ ബർത്ത്ഡേ ആയിരുന്നു? സമ്മർ ബൈ. ഈ വീഡിയോയില് ആ ബർത്ത്ഡേ ഫംഗ്ഷനും കൂടി ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ ഫസ്റ്റ് അപ്പൊ ഞങ്ങള് റെഡിയായി അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും നിങ്ങള് സമ്മറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ കണ്ടിട്ട് വരൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എട്രിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ കാണാം അല്ലേ. മണി ഒരിക്കൽ കൂടി ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മള് കാണാൻ പോകുന്നത് സമ്മറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതായിരുന്നു നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ്. അവൻ ഈ ബേസ്ബോളും ഫുട്ബോളും എല്ലാം വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതിന് പറ്റിയൊരു ഗിഫ്റ്റാണ് വാങ്ങിയത്. ഇനി നമുക്ക് ഫംഗ്ഷന് പോകാം. ഉണ്ണി റെഡിയായി സമ്മർ ബായിയുടെ ബർത്ത്ഡേക്ക് പോവാണ് അല്ലേ ഉണ്ണി. അമ്മ പഠിക്കണം. നമ്മുടെ മീറ്റിംഗ് റൂമിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. സമ്മറിന്റെ എട്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഫസ്റ്റ് ബർത്ത്ഡേ സമ്മറിന്റെ ആയിരുന്നു. അന്ന് 6 വയസ്സായിരുന്നു സമ്മറിനായത്. ഇതാ ഇപ്പോ 8 വയസ്സായി. Look at the camera. Avada nokra. Look at the camera. Meran, what are you doing? You're smiling. Look at the camera. Mili. ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളം. എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. കേക്ക് മുറിച്ച് നമുക്ക് നേരെ ഭക്ഷണത്തിലേക്ക് പോകാം. നീ എന്തൊക്കെയായിരുന്നു ഫുഡ്? നല്ലേ, നല്ല കുത്തുപൊറാട്ട, ജീര റൈസ്, ചിക്കൻ കറി, ഇതൊക്കെ ആയിരുന്നു സ്പെഷ്യൽ ഐറ്റം. ഇത് വളരെ ശാന്തമായി തുടങ്ങിയ കളിയാണെങ്കിലും അവസാന നിമിഷം നല്ല അടിയായിരുന്നു. ഒന്ന് ഒന്ന് ഒന്ന്
പിന്നീട് ഇതാ മെഴുകുട്ടിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടി. ലണ്ണി എല്ലാം കഴിഞ്ഞ് ശബരി ഓർഗനൈസ് ചെയ്ത ഗെയിമുകളുണ്ടായിരുന്നു, ബലൂൺ ഗെയിംസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ആരും കേട്ടിട്ടും കണ്ടതും ഇല്ലാത്ത പുതിയ തരം ഗെയിമുകളായിരുന്നു എല്ലാം. ഞാൻ പറഞ്ഞില്ലേ ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഗെയിമുകള്. തുടങ്ങിയത് ഞങ്ങൾ വളരെ ശാന്തമായിട്ട് ആണെങ്കിലും അവസാനം എല്ലാരും കൂടി നല്ല അടിയായിരിക്കും. എല്ലാവരും ഓടിച്ച് തളർത്തിയ പ്രതീക്ഷ തന്നെയാണ് ഇവിടെ കാണപ്പെടുന്നത്. എല്ലാവരും ഓടിച്ച് തളർത്തിയിടും കുട്ടികളെല്ലാവരും. എല്ലാവരും ഓടിച്ച് തളർത്തിയ പ്രതീക്ഷ. എന്താ എത്ര 2 സർപ്രൈസ് ഇല്ലേ ഉണ്ണിക്ക്? നോക്കട്ടെ അമ്മ. വാവ് നൈസ് ടാ. എത്ര ബബിളാ ഇപ്പോ? ബബിളോ ബബിളോ. രാവിലെ ആയപ്പോഴേക്കും നിങ്ങൾ ഇന്നലെ കണ്ട ബോംബ ഇല്ലേ, അതിന്റെ അവസ്ഥ ഇങ്ങനെയായി. എല്ലാം ഞങ്ങൾ അഴിച്ചെടുത്തിട്ടുണ്ട് അല്ലേ ഉണ്ണി?
നോക്കട്ടെ. അടുത്തത് ഞങ്ങള് എഡ്രിയന്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് ഒക്കെ റെഡി ആക്കുന്ന തിരക്കിലാണ്. എഡ്രിയന് പിന്നെ മറ്റേത് എന്താ അടുത്തത്? അടുത്ത സർപ്രൈസ് ഇങ്ങനെ കാണിക്കണ. ആ കാണില്ല അല്ലേ? ഡക്ക് അല്ലേ? നമുക്ക് പാക്ക് ചെയ്യാം. Yes, ഉണ്ണി അടുത്തുണ്ട്. പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യടാ. ഇതാ ഞങ്ങൾ മൂന്ന് പേരും റെഡി ആയി കഴിഞ്ഞു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ രേഖയും ബാനും ജെത്തുക്കും എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി പോകുന്നത്. മിഴി മാത്രം എഡ്രിയനെ എലിവർ എന്നാണ് വിളിക്കുന്നത്. അതാണ് എല്ലാവരും അവളെ പറഞ്ഞ് കളിയാക്കുന്നത്. ഡെക്കറേഷൻസ് ഒക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. എല്ലാം ബോറിസിന്റെ കഴിവാണെന്നാണ് ജെനിഫർ അവകാശപ്പെടുന്നത്. ഫുഡും ഒരു രക്ഷയുണ്ടായിരുന്നില്ല, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ എന്നുള്ളത്. ഈ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം കാർഡ്ബോർഡിൽ വെട്ടി ഒട്ടിച്ചതാണ്. നന്നായിട്ടില്ലേ? ബാപ്പു ഞങ്ങളെല്ലാവരും കൂടിയും വിഭവങ്ങളെല്ലാം എടുത്തു വെച്ച് അതിനെ എല്ലാത്തിനും പേരുകളെല്ലാം കറക്റ്റായി വെക്കുകയായിരുന്നു. ഇതാ നമ്മുടെ കുട്ടിപ്പട്ടാളം ആദ്യം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇവരുടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ. റിട്ടേൺ ഗിഫ്റ്റോടുകൂടി കലാപരിപാടികൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് ലൈറ്റ് ഇല്ലാത്തടത്ത് പോയാൽ അതിൻ്റെ അത് ഭംഗിയാണ്. ഡൈനോസർ
ഇന്നത്തെ കൊച്ചുകൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെയും ബൈ.